പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഇന്ത്യയിൽ നിന്നും ദുബായിലെത്തി 14 ദിവസം കഴിഞ്ഞ് സൗദിയിലേക്ക് പുറപ്പെട്ടവരുടെ ബസ്സിൽ തീപിടുത്തം. ഇന്നലെ ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത്. ദമാമിൽ നിന്നും 300 കിലോമീറ്റർ അകലെ വെച്ചായിരുന്നു ബസ്സിൽ തീപിടുത്തം. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. ബസ് കത്തുന്ന ദൃശ്യങ്ങൾ. ആർക്കും പരിക്കില്ല, എന്നാൽ കുറച്ചാളുകളുടെ പാസ്പോർട്ടുകൾ കത്തിനശിച്ചു. ദുബായിൽ നിന്ന് ഇന്നലെ രാവിലെ ഉച്ചയ്ക്ക് 1 മണിക്കെടുത്ത വണ്ടിയാണ്. ഇപ്പോഴാണ് 24 മണിക്കൂറായിട്ടും ദമാമിലെത്തിയില്ല. കാരണം വഴിക്ക് ഹസ്സയിൽ വെച്ച് തീ കത്തി, അതാ കാണിക്കുന്നത്. 24 മണിക്കൂറായിട്ടും ദുബായിൽ നിന്ന് ഒരു വണ്ടി എടുത്തിട്ട് ഹസ്സയിൽ, ഇവിടെ ഹസ്സയിലാണ് എത്തിയത്. ആ വണ്ടിക്ക് ഇപ്പോൾ തീ പിടിച്ച്. ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടു, പക്ഷേ കുറേ പാസ്പോർട്ട് സാധനങ്ങളെല്ലാം കത്തി. കാരണം എൻ്റെ അനുഭവം വെച്ചിട്ട് പറയണം, ഒരിക്കലും നമ്മൾ സൗദിയിൽ നിന്ന് അല്ലെങ്കിൽ ദുബായിൽ നിന്ന് സൗദിയിലേക്ക് വരാൻ പ്രൈവറ്റ് ബസ്, സാപ്റ്റിക്കോ അല്ലാതെ മറ്റൊരു പ്രൈവറ്റ് ബസ്സിനെ തിരഞ്ഞെടുക്കരുത്. നമ്മൾ ഇഷ്ടം പോലെ നമ്മുടെ ട്രാവൽസർ എല്ലാവരും പറഞ്ഞിരുന്നു, നമുക്ക് ബസ് നമുക്ക് അതിൻ്റെ ആലോചിച്ചത് നിങ്ങൾക്ക് ബസ്സിൽ മാർഗം സൗദിയിലേക്ക് പോകാൻ ലാഭമാണ്, കുറച്ച് പൈസ ആവുള്ളൂ. ശരിയാണ്, 9000 രൂപയാവും, മറ്റേത് 24000 രൂപയാവും. 9000 രൂപയ്ക്ക് ഇന്ന് ഞാൻ എൻ്റെ ജീവിതം കൊടുക്കേണ്ടി വന്നതാണ്. കാരണം ഇവർ ട്രാവൽസർ നമുക്ക് തരുന്ന ബസ് എല്ലാം കൂതറ ബസ്സാണ്. കൂതറ എന്ന് വെച്ചാൽ കൂതറ പ്രൈവറ്റ് ബസ്സുകളാണ്. നമ്മുടെ നാട്ടിൽ പോലും കണ്ടം ചെയ്യാറായ KSRTC ബസ്സിന് ഇതിനേക്കാളും ഗുണനിലവാരം കാണും. അത്രയ്ക്ക് കുതിര ബസ്സിലാണ് ഞങ്ങൾ വന്നത്. മേല് തകര എല്ലാം അളവ് കടകട കടകട സൗണ്ട്. അടിയിലാണെങ്കിൽ കൊട്ടും പാട്ടും ബഹളവും. ആ ഒരു ബസ് 8 മണിക്കൂർ കൂടുതലാണ് കസ്റ്റമർസർ കൊണ്ടുപോയത്. 3 തവണ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയി. നമ്മുടെ ആരും ഒരു കുഴപ്പമില്ല, നമ്മുടെ ബോഡി സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ഒരു കുഴപ്പമില്ല. ആ വണ്ടി മാത്രം കൊണ്ടുപോയത് 3 തവണയാണ്, 9 മണിക്കൂർ കസ്റ്റംസിൽ പോകുമ്പോൾ. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ആ ട്രിപ്പിൽ എത്ര സമയം നമുക്ക് നഷ്ടമായെന്നറിയോ? 9 മണിക്കൂർ കസ്റ്റംസിൽ മാത്രം നമുക്ക് പോകുമ്പോൾ ഈ 9 മണിക്കൂർ നമ്മൾ വെള്ളമൊന്നും ഇല്ലാതെ അവിടെ ഇരുന്നേ പറ്റും, ഞാനായാലും നിങ്ങളായാലും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാം കമ്പനി, ഡ്രൈവറാണെങ്കിൽ ഒരു മിശ്രി, നമ്മൾ പറഞ്ഞ തൊട്ട് അവനും അറിയില്ല, അവന് പറഞ്ഞിട്ട് നമുക്കും അറിയില്ല.